എല്ലാ പ്രേക്ഷകർക്കും സൗദി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്ന് വാക്സിൻ എടുത്തവർക്കും നാട്ടിൽ നിന്ന് വാക്സിൻ എടുത്ത് എം ഒ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ആയവർക്കും സിഹത്തി വഴി ലഭിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് നാട്ടിലുള്ള തവക്കല ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്തവർക്ക് അവിടെ സ്റ്റാറ്റസ് ഇമ്മ്യൂൺ ആയിട്ടുണ്ടെങ്കിൽ ആ ഇമ്മ്യൂണായതിൻ്റെ പ്രൂഫായിട്ട് സിഹത്തിൽ നിന്ന് ലഭിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ സാധിക്കും സിഹത്തിൽ ലഭിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ നാം എടുത്ത വാക്സിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം കാണാൻ സാധിക്കുന്നതാണ് വാക്സിൻ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ് പലരും ഈ കാര്യം മനസ്സിലാക്കാതെ എനിക്ക് വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൗദിയിലേക്ക് തിരിച്ചു പോകുന്നതിന് ഒരിക്കൽ തന്നെ തവക്കലിന് രജിസ്ട്രേഷൻ എല്ലാം ആവശ്യമായി വരുന്നത് തവക്കൽ എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമായി വരുന്നത് സൗദിയിലെത്തിയതിന് ശേഷമാണ് സൗദി ഇറങ്ങി നടക്കാൻ വേണ്ടിയാണ് തവക്കൽ ആപ്ലിക്കേഷൻ ആവശ്യമായി വരുന്നത് നാട്ടിൽ നിന്നും സൗദിയിലേക്ക് തിരിച്ചു പോകുന്നതിന് തവക്കൽ ആപ്ലിക്കേഷൻ ആവശ്യമായി വരുന്നില്ല മുക്കീം രജിസ്ട്രേഷൻ മാത്രമാണ് സൗദിയിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള നിബന്ധനയായി സൗദി അറേബ്യ പറഞ്ഞിട്ടുള്ളത് ഇക്കാമയുള്ള നാട്ടിൽ നിന്ന് വാക്സിൻ എടുത്തവർക്ക് മുഖ്യം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നാട്ടിൽ നിന്നും വാക്സിൻ എടുത്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ എം ഒച്ചിൽ അപ്ലോഡ് ചെയ്ത് റിക്വസ്റ്റ് നൽകേണ്ടതുണ്ട് ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ഇമ്മെയിൽ ആവുകയാണെങ്കിൽ മാത്രമേ മുഖ്യം നമുക്ക് വാക്സിനേറ്റഡ് റെസിഡൻറ്റ് എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ എന്നിരുന്നാലും ചില എയർപോർട്ടുകളിൽ ചില കൗണ്ടറുകളിൽ തവക്കലിനെ ചോദിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇല്ലാത്തവർക്ക് അപ്ഷർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇല്ലാത്തവർക്ക് നാട്ടിൽ വെച്ച് തവക്കലിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ തവക്കൽ ചോദിക്കുന്ന ഉദ്യോഗസ്ഥകരോട് നമ്മുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഈ സിഹത്തിൽ നിന്ന് ലഭിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടും കൂടെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ തവക്കൽ ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ സാധിച്ചെന്ന് വരാം സിഹത്തി രജിസ്റ്റർ ചെയ്യുന്നതിന് തവക്കൽ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ അഭിഷ്യമുണ്ടായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല സൗദി മൊബൈൽ നമ്പറും ഇക്കാമ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മാത്രമാണ് സിഹത്തി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായി വരുന്നത് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം സിഹിത്തി രജിസ്റ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒ ടി പി ലഭിക്കുന്നതല്ല രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ മാറ്റണമെന്നുണ്ടെങ്കിൽ സിഹത്തിയുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും തവക്കലിയുടെ മൊബൈൽ നമ്പർ മാറ്റുന്നത് പോലെ അഭിഷ്കരിൽ മൊബൈൽ നമ്പർ മാറ്റിയാൽ സിഹത്തിയുടെ നമ്പർ മാറുന്നതല്ല ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെയാണ് സിഹി ഡൗൺലോഡ് ചെയ്ത് മെഡിക്കൽ റിപ്പോർട്ട് എടുക്കുക എന്ന് നോക്കാം വീഡിയോ കിടക്കുന്നതിന് മുമ്പായി വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ആ ഒരു കാര്യം കമൻ്റായി രേഖപ്പെടുത്തുക സൗദി ഡിമ്സ് എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ മറക്കാതിരിക്കുക സിഹത്തി ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സിഹത്തിനെ സെർച്ച് ചെയ്താൽ നമുക്ക് സിഹത്തിയുടെ ആപ്ലിക്കേഷൻ ലഭിക്കും ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അറബിയിലേക്കും കാണാൻ സാധിക്കുക ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി താഴെ ആയിക്കൊണ്ട് ഇംഗ്ലീഷ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇംഗ്ലീഷിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ ഇവിടെ മെയിൻ പേജിൽ തന്നെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ബോർഡർ ഐഡിയോ അല്ലെങ്കിൽ ജി സി സി ഐഡിയോ ഉപയോഗിച്ച് കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് സൗദിയിലേക്ക് വിസിറ്റ് വിസ വന്ന ആളുകൾക്ക് കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ഈ ഓപ്ഷൻ ഉപയോഗിച്ച് അപ്പോയിൻറ് എടുക്കാൻ സാധിക്കുന്നതാണ് അതിന് താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാം സിഹത്തിൽ പുതുതായി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണത് അതിന് താഴെയുള്ള സൈൻ ഇൻ എന്നുള്ളത് നേരത്തെ സിഹത്തിൽ ലോഗിൻ ചെയ്തവർക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെ അക്കൗണ്ട് ആക്കിയവരാണെങ്കിൽ സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇക്കാമ നമ്പറും നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡും എൻ്റർ ചെയ്ത് സൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പാസ്വേഡ് മറന്നവർക്ക് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ സിഹത്തി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സിഹത്തിയുടെ കസ്റ്റമർ കെയറായ നയൻ ത്രീ സെവനിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ സിഹത്തിയുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഇമെയിൽ അയച്ചോ പരിഹാരം കാണേണ്ടതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് സിഹത്തിയിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മെഡിക്കൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ് അതിനുവേണ്ടി ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്ന ഫോമിൽ ആദ്യമായി നമ്മളോട് ചോദിക്കുന്നത് ഫോൺ നമ്പറാണ് ഇവിടെ സൗദി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തിൽ സീറോ ആഡ് ചെയ്യേണ്ടതില്ല കാരണം ഇവിടെ നയൻ ഡബിൾ സിക്സ് എന്നുള്ള ഫോർമാറ്റുണ്ട് അതിന് താഴെയുള്ള കോളത്തിൽ നമ്മുടെ ഇക്കാമ് നമ്പർ എൻ്റർ ചെയ്യുക അതിന് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇക്കാമിൽ കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാൻ വേണ്ടി തുറന്നു വരുന്ന കലണ്ടറിൽ നിന്നും ആദ്യം ഇയർ ആണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം മന്ത് ഡേറ്റ് എന്നിവ സെലക്ട് ചെയ്യാം ഈ രീതിയിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യേണ്ടത് ചില ആളുകൾക്ക് സിഹത്തിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് ശരിയാവുന്നില്ല എന്ന് പരാതി പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരം ആളുകൾ ഇവിടെ ഗ്രിഗോറിയൻ ഡേറ്റ് കൊടുക്കുന്നതിന് പകരം ഹിജി ഡേറ്റ് കൊടുക്കുക അതിനായി ദിസ് ഈസ് ഹിജ്രി ഫോർമാറ്റ് എന്നുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ കലണ്ടറിൽ നിന്നും നമ്മുടെ ഇക്കാമിൽ കാണുന്ന ഹിജിരി ഡേറ്റ് സെലക്ട് ചെയ്യുക ഗ്രിഗോറിയൻ ഡേറ്റ് നൽകാൻ സാധിക്കാത്തവർക്ക് ഈ രീതിയിൽ ഹിജിരി ഫോർമാറ്റിൽ കലണ്ടറിൽ നിന്നും ഡേറ്റ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽസ് തന്നെ നൽകിയതിന് ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഉടനെ തന്നെ നാം നോക്കിയ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ സിഹത്തിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് ചോദിക്കുന്നുണ്ട് ഇവിടെ പാസ്വേഡ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാസ്വേഡ് മിനിമം എട്ട് അക്ഷരം ഉണ്ടായിരിക്കേണ്ടതാണ് അതിൽ ക്യാപിറ്റൽ അച്ചറും സ്മോൾ അച്ചറും നമ്പേഴ്സും ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളുകൊണ്ട് ചൊല്ലൊരു പാസ്വേഡ് ഇവിടെ നൽകുക പാസ്വേഡിന് മാതൃക ഞാൻ സ്ക്രീനിൽ കാണിക്കാം ആദ്യത്തെ കോളത്തിൽ കൊടുത്ത പാസ്വേഡ് തന്നെ രണ്ടാമത്തെ കോളത്തിൽ കൺഫേം ചെയ്യാൻ വേണ്ടി വീണ്ടും നൽകേണ്ടതാണ് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ വന്നിരിക്കുന്നത് സിഹത്തിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫേസ് ഐ ഡി അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് നൽകാൻ വേണ്ടിയാണ് സിഹത്തിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഫേസ് ഐ ഡി ഉള്ള ഫോണുകളാണെങ്കിൽ നമ്മുടെ മുഖം കാണിച്ചു കൊടുത്താൽ മതി അതുപോലെ ഫിംഗർ പ്രിൻ്റ് ഉള്ള ഫോണാണെങ്കിൽ ഫിംഗർ വെച്ച് കൊടുത്താൽ മതി ഇത് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ കൺഫർമേഷൻ ചോദിക്കുന്നതാണ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ഫിംഗർ ലവർ ഫിംഗർ വെച്ചു കൊടുത്താൽ സിഹത്തി ആപ്ലിക്കേഷനിലേക്ക് ഫിംഗർ ആഡ് ആവുന്നതാണ് ഇപ്പോൾ സിഹത്തിയിലേക്ക് ലോഗിൻ ചെയ്ത് വന്നിരിക്കുകയാണ് ഇതുപോലെ ഒരു പോപ്പ മെസ്സേജ് എല്ലാം കാണാം നമുക്കത് ക്ലോസ് ചെയ്യാം ഇപ്പോൾ കാണുന്ന സിഹത്തിയുടെ ഹോം സ്ക്രീനിൽ കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഒന്നും കോവിഡ് നയൻറ്റീൻ ഒന്നും കാണാം കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വാക്സിൻ എടുക്കാത്തവർക്ക് വാക്സിൻ എടുക്കാനും വാക്സിൻ എടുത്തവർക്ക് അതിൻ്റെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കോവിഡ് നയൻറ്റീൻ വാക്സിൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്പോൾ വാക്സിൻ എടുത്തവരാണെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് ഡോസ് ടേക്കണമെന്നും സെക്കൻഡ് ഡോസ് ടേക്കണമെന്നും കാണാം ഒരു ഡോസ് മാത്രം എടുത്തവരാണെങ്കിൽ ഫസ്റ്റ് ഡോസ് ടേക്കണമെന്നേ കാണാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ താഴെ ആയിക്കൊണ്ട് മെഡിക്കൽ റിപ്പോർട്ട് എന്ന് കാണാം അതി ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നാം വാക്സിൻ എടുത്തതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്നതായി കാണാൻ സാധിക്കും ഇതിൽ നമ്മളെടുത്ത വാക്സിൻ്റെ പേരും വാക്സിൻ എടുത്ത ഡേറ്റും കാണാൻ സാധിക്കുന്നതാണ് സൗത്തിൽ നിന്നാണ് വാക്സിൻ എടുത്തതെങ്കിൽ ബാച്ച് നമ്പർ കാണാൻ സാധിക്കും സൗദിക്ക് പുറത്ത് വെച്ച് വാക്സിൻ എടുത്ത് എം ഒ എച്ച് അപ്ലോഡ് ചെയ്ത് ഇമ്മിഡ് ആയതാണെങ്കിൽ ബാച്ച് നമ്പറിൻ്റെ നേരെ ഔട്ട് സൈഡ് കിങ്ഡം എന്നാണ് കാണാൻ സാധിക്കുക നമുക്ക് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സേവ് ചെയ്യാൻ വേണ്ടി മുകളിലൊരു ഷെയർ ബട്ടൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇത് വാട്സപ്പിലോ മറ്റോ ഷെയർ ചെയ്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് ഒരു പി ഡി എഫ് ഫയലായിട്ടാണ് ഇത് സേവ് ആവുക ഈ രീതിയിൽ സിഹത്തിൽ നിന്നും മെഡിക്കൽ റിപ്പോർട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് സിഹത്തിൽ നിന്നും മെഡിക്കൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതേ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഇതുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ലഭിക്കാൻ വേണ്ടി സൗദി ലിപ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ മറക്കാതിരിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ ഗുഡ് ബൈ